രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തെഴുതി യമൻ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയ. തന്റെ ജീവൻ രക്ഷിക്കാൻ എത്രയും വേഗം ഇടപെടണമെന്നാണ് നിമിഷപ്രിയയുടെ അപേക്ഷ. വധശിക്ഷ സനയിലെ ഹൈക്കോടതിയും ശരിവച്ചതോടെ ശിക്ഷ ഏത് നിമിഷവും നടപ്പിലാക്കിയേക്കുമെന്നാണ് ആശങ്ക. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സ്വന്തം കൈപ്പടയിലാണ് യമൻ ജയിലിൽ നിന്ന് നിമിഷപ്രിയ കത്തെഴുതിയത്. തന്റെ ജീവൻ രക്ഷിക്കാനും ജയിൽ മോചിതയാകാനും എത്രയും വേഗം ഇടപെടൽ നടത്തണമെന്നാണ് അപേക്ഷ. വധശിക്ഷ സനയിലെ ഹൈക്കോടതിയും ശരിവച്ചതോടെ മരിച്ച തലാലിന്റെ കുടുംബം മാപ്പ് നൽകിയാലേ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകൂ. തലാലിന്റെ കുടുംബവുമായി നേരത്തെ ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതു നിമിഷവും വധശിക്ഷ നടപ്പിലായേക്കാമെന്ന ആശങ്കയിലാണ് യുവതിയുടെ കത്ത്. വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അടക്കമുള്ളവർക്കും നിമിഷ ജയിലിൽ നിന്ന് കത്തെഴുതിയിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഫൈനൽ വിധി എന്നു വേണമെങ്കിൽ വരാം, ഒരു എക്സിക്യൂഷൻ കൗൺസിലേക്ക് ഓർഡർ പോയി, എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഓർഡർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തടയാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഏറ്റവും അടിയന്തരമായിട്ട് ഒരു ഇടപെടൽ നടത്തണം എന്ന ഒരു റിക്വസ്റ്റാണ് നിമിഷ എംബസിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും രാഷ്ട്രപതി അടക്കമുള്ള പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾക്കും വെച്ചിട്ടുള്ളത് എന്നാണ് എന്നോട് പറഞ്ഞത്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി യമനിൽ ഒരു വക്കീലിനെ നിയമിച്ചിരുന്നു. ദിയാധനം നൽകാൻ തയ്യാറാണെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി എന്ത് എന്ന കാര്യത്തിൽ ആക്ഷൻ കൗൺസിലിനും വ്യക്തതയില്ല. ഇന്ത്യൻ എംബസി ഏതു തരത്തിലുള്ള ഫോളോഅപ്പുകളാണ് നടത്തുന്നതെന്ന് അറിയാത്ത അവസ്ഥയിലാണ് നിമിഷപ്രിയയും ആക്ഷൻ കൗൺസിലും. ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.